അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇദാ സമിഅ്തും കലാമല്ലാഹി യാ അയ്യുഹല്ലദീന ആമനൂ ഫഅറൂ ആദാനകും വഅസ്മാഅകും. നിങ്ങൾ അല്ലാഹുവിന്റെ കലാമിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് കണ്ടാൽ നിങ്ങളുടെ ചെവിയും കേൾവിയും മുഴുവൻ അല്ലാഹു കൊടുക്കണമേ. ഫഇന്നഹു യുനാജീകും, അല്ലാഹു നിങ്ങളോടൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നാട്ടുകാരോടല്ല. അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത് യാ അയ്യുഹല്ലദീന ആമനു, എന്നിൽ വിശ്വാസമുള്ളവരെ എന്നല്ല പറഞ്ഞാൽ അത് നമുക്ക് ഖാസ്വായ ഒരു മഅലൂം, നമുക്ക് ഖാസ്വായ, നമുക്ക് പ്രത്യേകമായ ഒരു അറിവ് അല്ലാഹു നമ്മിലേക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യണം? ശരിക്ക് കേൾക്കണം. എന്താണ് പറയണത്? നിങ്ങൾക്ക് മാത്രമായൊരു കത്ത് വന്നു, ശരിക്കും പൊട്ടിച്ചു നോക്കൂലേ? നിങ്ങൾ ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ടിങ് അപ്പൊ മൊബൈൽ എടുത്ത് നോക്കി, അപ്പൊ ഒരു മെസ്സേജ്, വേഗം വണ്ടി സൈഡാക്കും. ഇത് വിട്ടാളൊരു എ പി ആണെങ്കിൽ, വേണ്ടപ്പെട്ട ആളാണെങ്കിൽ, എന്നിട്ട് അതിന് ഒരു വാട്സപ്പിൽ മറുപടിയും കൊടുത്തിട്ടേ പിന്നെ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോവുള്ളൂ. ഡ്രൈവ് ചെയ്യുമ്പോൾ നോക്കാൻ പറ്റൂല, അപ്പോൾ വണ്ടി സൈഡാക്കും. ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞൊരു ഉദാഹരണമാണിത്. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഒരു കത്ത് വന്നാൽ അത് റോഡരികിൽ നിങ്ങൾ നടന്നു പോകുമ്പോഴാണെങ്കിൽ നിങ്ങൾ റോഡിലേക്ക് ഓരം ചേർന്ന് നിന്ന് നിങ്ങൾ ആ കത്ത് പൊട്ടിച്ച് വായിച്ചിട്ടല്ലേ നിങ്ങളുടെ യാത്ര തുടരുള്ളൂ. അള്ളാഹുവിൻ്റെ മെസ്സേജുകളാണ് ഖുർആനും ഹദീസുകളൊക്കെ, അള്ളാഹുവിൻ്റെ മെസ്സേജുകളാണ്. അതിന് നിങ്ങൾ ഈ ഫ്രണ്ടിൻ്റെ ഒരു വാട്സപ്പ് മെസ്സേജിൻ്റെ മൂല്യം പോലും നിങ്ങൾ കൊടുക്കുന്നില്ലല്ലോ. അതല്ലേ യാഥാർത്ഥ്യം? അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ അത്ര വില കൊടുക്കുന്നുണ്ടോ അല്ലാഹുവിന്?